റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം. നല്ലത് നൽകാം, നല്ലത് കേൾക്കാം. തിരൂരിലെ ഹോട്ടൽ വ്യവസായിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അഗളിയിൽ നിന്നും രണ്ട് ട്രോളി ബാഗുകളും പോലീസ് വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തി. വല്ലപ്പുഴ സ്വദേശികളായ രണ്ട് യുവാക്കളെയും ചളവറ സ്വദേശിയായ യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വല്ലപ്പുഴ ചെറുകോട് അച്ചീരിത്തൊടി 22-കാരനായ ഷിബിൽ, വല്ലപ്പുഴ സ്വദേശി ആഷിക്ക്, ചളവറ കുറ്റുതൊടി 18-കാരിയായ ഫർഹാന എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫർഹാനയുടെ സഹോദരൻ ഗഫൂറും പോലീസ് കസ്റ്റഡിയിലുണ്ട്. തിരൂർ സ്വദേശിയായ മേച്ചേരി 58-കാരനായ സിദ്ദിഖിനെ കൊന്ന് ട്രോളി ബാഗുകളിലാക്കി അഗളിയിൽ ഉപേക്ഷിച്ചെന്നായിരുന്നു ഇവരുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അഗളിയിൽ നിന്നും രണ്ട് ട്രോളി ബാഗുകളും പോലീസ് വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തി. 18-നോ 19-നോ സിദ്ദിഖിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ ആഷിഖ് അലിയാസ് ചിക്കു എന്ന് പറയുന്നത് ഈ ഫർഹാനയുടെ സുഹൃത്താണ്. അക്കാര്യങ്ങൾ ഇനിയും ബാക്കിയുള്ള രണ്ട് പ്രതികളും കൂടെ കിട്ടി വിശദമായിട്ട് അവരോട് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ എത്തിച്ചേരാനായിട്ട് ഇന്ന് രാത്രിയാവും. അപ്പോൾ അതിനുശേഷം വ്യക്തമായി ചോദിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതെല്ലാം ഇങ്ങനെ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്, നമുക്ക് വ്യക്തമായിട്ട് ഒരു സൂചനകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇനി വിശദമായിട്ട് ഈ പറഞ്ഞ രണ്ടുപേരെയും കൊണ്ടുവന്ന് ചോദിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ കൊലപാതകത്തിനുള്ള കാരണങ്ങളെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെയ്യാനാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നിലവിൽ 3 പ്രതികളാണ് ഉള്ളതെന്നാണ് അങ്ങനെയാണ് കരുതുന്നത്. നിലവിൽ പ്രാഥമിക അന്വേഷണത്തിൽ ഈ 3 പേരും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചളവറയിലെ വീട്ടിൽ നിന്നും ഉറങ്ങിക്കിടക്കുന്നതിനിടെ കാണാതായ ഫർഹാനയെ കാണാനില്ലെന്ന് പറഞ്ഞ് 23-ന് വീട്ടുകാർ ചെർപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഷിബിലിയുടെ കൂടെയാണ് പോയതെന്നും വീട്ടുകാർ സംശയിച്ചിരുന്നു. ഷിബിലിക്കെതിരെ 2021-ൽ ഫർഹാനയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോക്സോ കേസും ചെർപ്പളശ്ശേരി പോലീസിൽ നിലവിലുണ്ട്. മാത്രമല്ല, ഫർഹാനയുടെ സഹോദരൻ ഗഫൂർ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയെന്നും പെൺകുട്ടിയുടെ കാമുകനെ മർദ്ദിച്ചെന്ന പരാതിയിൽ തൃത്താല പോലീസിലും കേസുണ്ട്. ഇയാളും ഈ കേസിൽ കസ്റ്റഡിയിലാണ്. കൊല്ലപ്പെട്ട സിദ്ദിഖും ഷിബിലിയും ഫർഹാനയും മെയ് 18 കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ 2 മുറികളെടുത്തിരുന്നതായി പോലീസ് കണ്ടെത്തി. 19-ന് 2 ട്രോളി ബാഗുകളിലായി പ്രതികൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. സിദ്ദിഖിന്റെ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു പ്രതിയായ ഷിബിൽ. സിദ്ദിഖിന്റെ ബാങ്കിൽ നിന്നും 2 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായും പോലീസ് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറത്തു വന്നത്. റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം. നല്ലത് നൽകാം, നല്ലത് കേൾക്കാം.